ഹലോ കോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദേ ഇന്നുള്ളത് എൻ്റെ വീടിനടുത്ത് തന്നെ തൊടുപുഴയിൽ തന്നെയുള്ള ഒരു ചെറിയൊരു സ്ഥലത്താണ്. ചെറിയൊരു സ്ഥലമാണെങ്കിലും ഇതൊരു വലിയൊരു സ്ഥലമാണ്. എന്നാൽ ഇവിടെ ഒരുപാട് പക്ഷികളൊന്നും കാണണമെന്നില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഉള്ള പോലെ തന്നെ നേച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഓൾസോ ദേ ദേശാടന പക്ഷികളൊക്കെ എത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു പക്ഷി നിരീക്ഷകനാണെങ്കിൽ ഒന്ന് എല്ലായിടത്തും ഒന്ന് അരിച്ചു പറക്കി നോക്കിക്കോളൂ. പ്രത്യേകിച്ച് പക്ഷികളൊന്നും ഇല്ലെങ്കിലും ഞാനിവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു പാറക്കെട്ടുണ്ട്. അത് ഇച്ചിരി സീനായിട്ടുള്ളൊരു പാറക്കെട്ടാണ്. ഞാൻ കയറുമ്പോഴത്തേക്കും പറയാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ ദൈ കാണുന്ന ചുറ്റുമുള്ള ഈ പച്ചപ്പിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ. അപ്പോൾ ഒന്നുകൂടി വ്ളോഗോസ്കിയിലേക്ക് സ്വാഗതം. മുക്കുറ്റി ചെടിയും മുക്കുറ്റിപ്പൂവും കാണാത്ത മലയാളികൾ ഉണ്ടാവാൻ പാടില്ല. ഇനി ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ കണ്ടോളൂ. ഇതാണ് നമ്മളുടെ സ്വന്തം മുക്കുറ്റി. നിലത്ത് തൊട്ട് ചേർന്നുണ്ടാവുന്ന ചെറിയൊരു ചെടിയാണെങ്കിലും ഇത് കാണുമ്പോൾ ഒരു മരം പോലെ അല്ലെങ്കിൽ ഒരു തെങ്ങൊക്കെ പോലെ ഒന്നുകൊണ്ടായിരിക്കണം. ഇംഗ്ലീഷിൽ ഇതിനെ ലിറ്റിൽ ട്രീ പ്ലാന്റ് എന്നാണ് വിളിക്കുന്നത്. ദേ കുറച്ചപ്പുറത്ത് നമ്മുടെ തൊട്ടാവാടി ചെടി നിൽക്കുന്നു. എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിൻ്റെ പൂവ്. പക്ഷേ ഇതിൻ്റെ ഇലയുടെ അത്ര ഫാസ്റ്റ് അല്ലെങ്കിലും ഈ പൂവ് പറിച്ചെടുത്തു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വാടിപ്പോവും. നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും തന്നെ കാണാനില്ല. മുകളിലേക്ക് നമുക്ക് കയറി പോവാം. ഇതാ ഇതാണ് വഴി. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കുളത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഞങ്ങളുടെ തൊടുപുഴയിൽ ഇഷ്ടം പോലെ പൈനാപ്പിൾ ഉണ്ട് കേട്ടോ. ഞങ്ങളിതിനെ കന്നാര എന്നാണ് വിളിക്കുന്നത്. ചിലർക്കൊക്കെ കന്നാര എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പൈനാപ്പിൾ തന്നെയാണ് കന്നാര. സൈക്ക് എന്നാണ് ഈ ചിത്രശലഭത്തിൻ്റെ പേര്. പ്രേമം സിനിമയുടെ ഏറ്റവും തുടക്കത്തിൽ ഇങ്ങനെ പാറി പറന്ന് കിടക്കുന്ന ഒരു കുഞ്ഞു ശലഭമുണ്ട്. അവനാണിവൻ. നമുക്ക് ഈ വഴി മുകളിലേക്ക് കയറാം. ചെറിയ നടക്കാൻ പാകത്തിനുള്ളൊരു വഴിയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ ചെറുപ്പത്തിൽ കനാലിൽ കുളിക്കാൻ പോകുമ്പോൾ ഇതുപോലെയുള്ള ഈ കായകൾ പറിച്ചുകൊണ്ട് പോകും. എന്നിട്ട് വെള്ളത്തിൽ തെന്നി ചെറിഞ്ഞ് കളിക്കുമായിരുന്നു. നല്ല വെയിലുള്ള സമയമാണ്. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് അറിയത്തില്ല. പക്ഷേ എന്തായാലും നല്ല തുമ്പികളുണ്ടാവും. പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പേ ഇതേ അവിടെ ഒരു ലോട്ടൻ സൺബേഡിൻ്റെ ഫീമെയിൽ ബേഡ് വന്നിരിപ്പുണ്ട്. കണ്ടില്ലേ, ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? തൊഴിലക്കാർക്ക് മനസ്സിലായി കാണും, ഇല്ലാത്തവർക്ക് പറഞ്ഞുതരാം. വേഗം കണ്ടു നോക്കിയേ. അതെ അതെ, ആ ഒരു സ്ഥലമാണിത്. നമ്മുടെ ജോർജ് കുട്ടി വരുണിൻ്റെ വണ്ടി കൊണ്ട് തള്ളിയ പാറമട. എനിക്കിത് പുതുമയുള്ള സ്ഥലമൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ പലപ്പോഴും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്താ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. നല്ല സൂര്യാസ്തമയമൊക്കെ കണ്ട് റിലാക്സ് ചെയ്ത് കഥ പിന്നെ പറയാം. ഇത് അവിടെ ഒരു ശിക്ര പറക്കുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ. നമുക്കൊന്ന് ചെന്ന് നോക്കാട്ടോ പെട്ടെന്ന്. ഞാൻ ഇവിടെ ഇന്ന് കുറച്ച് നേരം കത്തിയടിക്കണം എന്ന് വിചാരിച്ചതാ. എന്നെ അവൻ കത്തിയടിക്കാൻ സമ്മതിക്കത്തില്ല. ആ ശിക്ര ബഹളം വെച്ച് അപ്പുറത്തേക്ക് പറന്നുപോയി. പ്രാപ്പിടിയൻ, ചിലരെ എർലാടി എറിയൻ എന്നൊക്കെ വിളിക്കുന്ന സാധനം. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാം, നോക്കട്ടെ. നമുക്ക് എന്തായാലും ഇതിലിങ്ങനെ നടന്ന്. ഈ കാണുന്ന ചെടികളുണ്ടല്ലോ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല രസമുള്ള ചിത്രശലഭങ്ങളും വേറെ തരം പ്രാണികളും തുമ്പികളും എല്ലാം കാണും. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. ഇവിടെ വേറെ പക്ഷികളൊന്നും കണ്ടില്ലെങ്കിലും ദേ ഈ ലിറ്റിൽ കോർമറാൻ്റ് കുട്ടൻ, ചെറിയ നീർക്കൊക്കെ കുട്ടനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. കാരണം പുള്ളി പകൽ മൊത്തം ഇവിടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എപ്പോൾ വന്നു കഴിഞ്ഞാലും കാണാം. ഇപ്പോൾ പാറമടയിൽ പാറവെട്ടിക്കലൊക്കെ നിന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. എന്നിട്ട് ഈ വെള്ളത്തിൽ ഇവർ മീനിട്ട് വളർത്തുകയാണ്. ഇപ്പോൾ പുള്ളിക്കാരന് കുറച്ച് മീൻ കിട്ടാനുള്ള എളുപ്പത്തിനാണ് പുള്ളി ഇവിടെ തന്നെ വന്ന് ഇങ്ങനെ ചുറ്റി കൂടിയേക്കുന്നത്. കൂടെ വേറെ ആരെയും കണ്ടിട്ടില്ല, ഈ ഒറ്റ ഒരുത്തനേ ഉള്ളൂ.
നേരത്തെ കണ്ട ആ ലോട്ടൻ സൺബേർഡ് ഉണ്ടല്ലോ, കൊക്കൻ തേൻകിളി എന്നാണ് മലയാളത്തിലെ പേര്. ഇവരുടെ ആ നീണ്ട ചുണ്ടുകൊണ്ട് തന്നെയാണ് ഈ പേര് കിട്ടിയേക്കുന്നത്. ഒരു രണ്ട് പേറുകൾ, രണ്ടാണും രണ്ട് പെണ്ണും, ഭയങ്കരമായിട്ട് ബഹളം വെച്ച് ഇങ്ങനെ പറന്ന് പറന്ന് കിടക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കൊക്കുള്ള സൺബേർഡാണ് കേട്ടോ ഇത്. മറ്റ് സൺബേർഡുകൾക്കൊന്നും ഇത്രയും നീളത്തിലുള്ള കൊക്കില്ല. അതുതന്നെയാണ് ഇവരുടെ വലിയൊരു ഐഡൻറ്റിറ്റി. ഈ കാണുന്ന തരം തുമ്പികളെ നമ്മൾ കടുവ തുമ്പി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. കടുവ തുമ്പിൻ്റെ വളരെ കോമൺ ആയിട്ടുള്ളവന്മാരും റെയർ ആയിട്ടുള്ളവന്മാരും ഉണ്ട്. നല്ല വലുപ്പമുള്ള തുമ്പിയാണ്. അതുപോലെ പറന്ന് പാഞ്ഞ് നടന്ന് ഇരപിടിക്കാൻ ഭയങ്കര മിടുക്കനുമാണ്. കടുവ എന്നുള്ള പേര് ആ ലുക്ക് കൊണ്ട് മാത്രമല്ല, സ്വഭാവം കൊണ്ടും ചേരും. തൊട്ടടുത്ത് ഏതെങ്കിലുമൊക്കെ തുമ്പികൾ വന്നു കഴിഞ്ഞാലേ ഇവന്മാർ പാഞ്ഞ് എന്ന് ഓടിച്ചുവിടുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പാൻസി ശലഭങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ, ആ പാൻസി ശലഭങ്ങളിലെ ചോക്ലേറ്റ് നിറക്കാരനാണ് ഈ കാണുന്ന ചോക്ലേറ്റ് പാൻസി. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതിനെ ഒന്ന് കാണണമെന്ന്. ഇതൊരു മോത്താണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഹമ്മിംഗ് ബേർഡ് ഒക്കെ പോലെ ഇരിക്കും. ഒരു ചെറിയ തേൻകുരുവിയുടെ ഒക്കെ സൈസ് ഉണ്ട് കേട്ടോ. ഞാൻ കുറേ നേരമായിട്ടത് ഇവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങായിരുന്നു, കുറേ ചിത്രശലഭങ്ങളും അതും ഇതുമെല്ലാം ആയിട്ട്. ഇനി നമുക്ക് മുമ്പോട്ട് തന്നെ നടക്കാം. സാധാരണ ഞങ്ങൾ വരുമ്പം ഇവിടെ റിലാക്സ് ചെയ്യാനാണ് വരാറുള്ളത്, അതുകൊണ്ട് വെറുതെ വന്ന് അവിടെ പാറപ്പുറത്തിരിക്കാറേ ഉള്ളൂ. ആകാശത്തോടെ രണ്ട് സ്വിഫ്റ്റുകൾ പറന്ന് കിടക്കുന്നുണ്ട്. ഏഷ്യൻ പാം സ്വിഫ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. അവന്മാരിങ്ങനെ ഇരുന്ന് വരത്തൊന്നുമില്ല, ഇങ്ങനെ പറന്ന് കിടക്കും. എന്തെങ്കിലും പ്രാണികൾ പറക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് തിന്നും, നമ്മുടെ തുമ്പികളെയും എല്ലാം കഴിക്കും. ഇന്ന് കുറച്ച് ന്യൂനമർദ്ദവും മഴയുമൊക്കെയുള്ളൊരു ദിവസമാണ്, അതുകൊണ്ടാണ് ഞാൻ ദൂരെ എങ്ങും പോകാതെ ഇങ്ങോട്ട് തന്നെ ഇറങ്ങിയത്. ഇവിടെ എന്തായാലും ഞാൻ വരണം എന്ന് വിചാരിച്ചതായിരുന്നു. ദൂരെ എങ്ങാനും പോയി കഴിഞ്ഞാൽ വലിയ മഴ ഇടിയൊക്കെ ആയി കഴിഞ്ഞാലേ പണിയാണ്, നമുക്ക് ബേഡിങ് ചെയ്യാൻ പറ്റില്ലല്ലോ. ബേഡിങ് അല്ല ഇപ്പം നമ്മൾ തൽക്കാലം ചെയ്യുന്നത്, എന്തായാലും സീസൺ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. നല്ല രസമില്ല ഈ മഞ്ഞ മഞ്ഞ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് കാണാൻ, സോ ബ്യൂട്ടിഫുൾ അല്ലേ. ഇതൊക്കെ ഇവിടെ വന്ന് കണ്ട് ആസ്വദിക്കുന്നതിന് വേറൊരു സുഖം കേട്ടോ. സാറില്ല, ഇവിടെ വരാൻ പറ്റാത്തവർക്ക് ഈ വീഡിയോ കണ്ട് ആസ്വദിക്കാം. മഞ്ഞ പൂക്കൾ മാത്രമല്ല, അതിനിടയ്ക്ക് നല്ല മഞ്ഞ ശലഭം നടപ്പുണ്ട്. ന്യൂറമ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ശലഭമാണ്. ഈ സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ അങ്ങേയറ്റമാണ്. തൊടുപുഴ ചുങ്കത്തുള്ള പാറമട എന്നൊക്കെ പറയുമ്പോൾ കുറേ പേർക്കും കൂടെ മനസ്സിലാവും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൊടുപുഴയുടെ നല്ലൊരു വ്യൂവും കിട്ടും കേട്ടോ. തൊടുപുഴ ഇങ്ങനെ പച്ച വിരിച്ച് കിടക്കുന്നത് കൊണ്ട് കുറേയൊക്കെ പച്ചപ്പിനിടയിലാണ്.
ഞാനിവിടെ വന്നിട്ട് കുറേ നേരമായി. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് നിന്നിട്ട് ഒരു 100 മീറ്റർ പോലും ഞാൻ കയറി വന്നവിടുന്ന് നടന്നിട്ടില്ല. അതിനു മുമ്പേ തന്നെ ഈ നല്ല മഞ്ഞ പൂക്കളും നല്ല ശരഭങ്ങളും പല പല പ്രാണികളും ചെറിയ ചെറിയ പക്ഷികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് പോയതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതാ ഈ പുറകിൽ കാണുന്ന ഈ പാറയിലും ഇതേ അങ്ങേരത്ത് ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ട്. പിന്നെ ഇവിടെ വരുന്നവർ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ലൊക്കേഷൻ വെച്ച് ആലോചിച്ച് വരുന്നവരാണെങ്കിലും ഇവിടെ നിന്ന് താഴെ പോയാൽ എനിക്ക് ഉത്തരവാദിത്തമില്ല. കാരണം നല്ല ഇങ്ങനെ എന്താ പറയുക സ്റ്റീപ്പായിട്ടുള്ള പാറയാണ് കേട്ടോ. നടക്കാനുള്ള വഴിയുണ്ട്, അത്ര ഡേഞ്ചറല്ല. എന്നാലും താഴെ പോയാൽ എനിക്ക് ഉത്തരവാദിത്തമില്ല. ഞാനൊന്ന് വാണിങ് തന്നാണ്, വാണിങ് തരണമല്ലോ. നമ്മളിപ്പോഴും ഇതിലിങ്ങനെ നടക്കുമ്പം നമ്മൾ തന്നെ ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. ഇത് കണ്ടില്ലേ ആ പാറമടയുടെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ. സന്ധ്യയ്ക്കൊക്കെ അവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. സന്ധ്യയ്ക്ക് മാത്രമല്ല രാത്രിയിലും നല്ല നിലാവുള്ള രാത്രിയിൽ. അപ്പോൾ ഇന്നത്തെ വരവ് എന്തായാലും വെറുതെ ആയില്ല. എനിക്കിതുവരെ കിട്ടിയിട്ടില്ലാത്തൊരു തുമ്പീനെ കിട്ടിയിരിക്കുകയാണ്. അത് സ്പെഷ്യൽ ആവണമെന്നൊന്നുമില്ല, എന്നാലും എനിക്കിതുവരെ കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ എനിക്കത് സ്പെഷ്യലാണ്. ഇന്ന് എന്തായാലും മഴക്കാറുള്ളൊരു ദിവസമായത് വലിയ കാര്യമായി പോയി. കാരണം അല്ലെങ്കിൽ ഉറപ്പാണ് നല്ല ചുട്ടുപൊള്ളണ വെയിലായിരിക്കും ഈ സമയത്ത്. 11 മണി ആൻഡ് സംതിങ് ആയിട്ടുണ്ട്. ഇതുണ്ട് വിയർപ്പൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ ഒരു വെയിലിൽ തന്നെ ഞാൻ വിയർത്തു. അങ്ങനെയായിരുന്നെങ്കിൽ കൊടും വെയിലത്ത് ഞാൻ കരിഞ്ഞു പോയനെ. യെസ്, അടിപൊളി. രണ്ട് കൃഷ്ണപ്പരുന്തുകളും അതിലെ പറന്നു കിടക്കുന്നുണ്ട്. അമ്മാരവിടെയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇരുന്നും ഫോട്ടോ കിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കാൻ പറ്റിയ പേർച്ചൊന്നും അടുത്തില്ല. പക്ഷികളെ ഒന്നും കാണാത്തപ്പോൾ കൃഷ്ണപ്പരുന്തിനെ കിട്ടുന്നത് നല്ല രസമല്ലേ. നമ്മൾ നേരത്തെ കണ്ട പുത്തൻ തുമ്പീനെ ഒറ്റ തവണയെ കണ്ടുള്ളൂ കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ അവനെ തപ്പിയിട്ട് എനിക്ക് കാണാൻ കിട്ടുന്നില്ല. എന്തൊക്കെയോ ഈ പുല്ലിനടക്കണ ഉറപ്പുണ്ട്, ഓന്താണ്. പക്ഷേ രാത്രി ആകുമ്പോഴത്തേക്കും കുക്കരി പാമ്പുകൾ ഇറങ്ങും. കുക്കറീസ്, യെസ്, അതൊരു പാമ്പിൻ്റെ പേരാണ്. മലയാളം വരെ എനിക്കറിയത്തില്ല. നമുക്കിനി കുറച്ചേറെ ഈ പാറകളികൾ നടക്കാം. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. ഇതൊക്കെ കാണുന്ന മരത്തിനെ ഞാൻ അവതാർ മരം എന്നാണ് വിളിക്കാറുള്ളത്. അവതാർ സിനിമയിലെ ആ ഒരു പ്രത്യേകതരം മരമില്ലേ, അവരുടെ ഹോം ട്രീ അതുപോലെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. ഓ, കിടിലനൊരു ഫൈൻഡ്. ഞാൻ ഈ മലബാർ മേലോസ്റ്റം എന്ന് പറയുന്ന ഈ ചെടിയുടെ പൂവിൽ ചുമ്മാ ഇങ്ങനെ നോക്കി നിന്നതാണ്. അന്നേരം അതിൻ്റെ അടുത്ത് എന്തോ ഇരിക്കുന്നു, ഉണങ്ങിക്കിടക്കുന്ന ഇല പോലെ. നോക്കിക്കേ, ഒരു പ്രത്യേകതരം മാൻഡിസാണ് കേട്ടോ. ശരിക്കും നല്ല ക്യാമഫ്ലാഷ്ഡ് ആയിട്ട് കമ്പും കോലും ഇലയൊക്കെ ഇരിക്കുന്ന പോലെയാണ് പുള്ളി ഇരിക്കുന്നത്. പക്ഷെ ഞാൻ നിന്നെ കണ്ടടാ, ഇനി ഒളിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ നിന്നെ കണ്ടു. ശരിക്കും നോക്കിയാൽ നമ്മുടെ ബ്രഹ്മയുഗം സിനിമയിലെ ചാത്തം കുത്തിയിരിക്കുന്ന പോലെ ഇല്ലേ. എന്തൊക്കെ തരം വിചിത്ര ജീവികളല്ലേ ഈ ലോകത്ത്. ഇന്ന് വന്നത് വെറുതെ ആയില്ല. 3 പ്രാവശ്യം അടിവരയിട്ട് പറയാണ് വെറുതെ ആയില്ല. ഞാൻ ഏത് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും പുള്ളിക്കാരൻ എൻ്റെ ക്യാമറയിലേക്ക് തന്നെയാണ് നോക്കിയിരിക്കുന്നത്. പോസ് ചെയ്യാൻ ഭയങ്കര മിടുക്കനാണ്. അതുകൊണ്ടൊന്നുമല്ല, അതിൻ്റെ കണ്ണിലൂടെ നമ്മൾ എന്താ ചെയ്യണമെന്നുള്ളത് അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. പുള്ളിക്കല്ലോ ഡേഞ്ചറൊന്നും തോന്നിയില്ല, ഇപ്പോഴും വിശ്വസിച്ചേക്കുന്ന പുള്ളീനെ കണ്ടില്ല എന്ന്. ആൻഡ് ബൈ ദ ബൈ, തൊടുപുഴയിലും ദേശാടനത്തിൻ്റെ പരവ് അറിയിച്ചുകൊണ്ട് ആ കാട്ടിലിരുന്നുകൊണ്ട് ഏഷ്യൻ ബ്രൗൺ ഫ്ലൈ ക്യാച്ചർ എന്ന് പറയുന്ന തവിട്ട് പാറ്റാവിടിയും കരയുന്നുണ്ട്. ദേശാടന പക്ഷിയാണ്. എന്തായാലും നമുക്ക് ആ ചാത്തൻ മാൻഡീസിനെ കിട്ടിയത് കൊണ്ട് ഈ വെയിലത്ത് ഈ പാറപ്പുറത്ത് നടന്നതിൽ വെറുതെ ആയി തോന്നലുണ്ടാകുന്നില്ല. തുടങ്ങി അധികം ദൂരമൊന്നും ഇല്ല, ഇങ്ങനെ നടന്ന് നടന്ന് ഉറവപ്പാറ അമ്പലം വരെ എത്തും. ഞാൻ കുറച്ചുകൂടെ ദൂരം അങ്ങ് നടക്കാൻ പോവാണ്. ഏകദേശം 12 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ ഈ കാണുന്ന ചെറിയ വ്ളോഗ് ഒരുപാട് നേരം കൊണ്ടെടുത്താണ്. അതുകൊണ്ട് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കുറച്ച് മഴക്കാറൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്, അന്തരീക്ഷം ഇങ്ങനെ ഇരുണ്ട് വരുന്നുണ്ട്. സാരമില്ല, നമുക്ക് ഓടി എത്താവുന്നതേ ഉള്ളൂ എങ്ങോട്ടാണെങ്കിലും. ഈ ഇരിക്കുന്ന പുൽച്ചാടി ആ പൂവിന് ഉമ്മ വയ്ക്കുമൊന്നുമല്ല. അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാം പുള്ളിക്കാരൻ അതിരുന്ന് കഴിക്കുകയാണ്. ഞം 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 ഞം. ഇത് ഈ കാണുന്ന ഈ ഒരു കുഞ്ഞു ഇട്ടാവട്ടത്തിൽ തന്നെ ഒരുപാട് ഇനം സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ എനിക്ക് സ്പെഷ്യലായിട്ടുള്ള വേറൊരു ചിത്രശലഭം. നേരത്തെ ഒരു വീഡിയോയിൽ ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു, ഇതൊക്കെ ഞാൻ ഈ പോകുന്ന യാത്ര കിട്ടുന്നതല്ല എന്നറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ ശരിക്കും ഒരു യാത്രയിൽ കാണുന്നതിൻ്റെ 20% മാത്രമൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാറുള്ളൂ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഇറങ്ങി ശരിക്കും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും കിട്ടും. Thank you.
ഗ്ലാസേഴ്സ് ഇനി തുമ്പപ്പൂ കണ്ടിട്ടില്ലാത്ത മലയാളികൾ ഉണ്ടാവാൻ പാടില്ല. കുറേ പേർക്ക് അറിയാമെന്നുള്ള അറിയാം. ജസ്റ്റ് ഒന്ന് രണ്ട് പേർക്ക് വേണ്ടിയിട്ട് ഇതാണ് തുമ്പപ്പൂ. പള്ളിയിലൊക്കെ ബാങ്കി വിളിക്കാൻ തുടങ്ങി ഉച്ചയ്ക്ക് ഒരു 12:30 അടുത്ത സമയം. എനിക്കാണ് വിശക്കാൻ തുടങ്ങി, വെയിലെ കൊണ്ടിരിക്കുകയല്ലേ. വീടാണെങ്കിൽ അവിടെയാണ്, ഓടിയെത്താവുന്ന ദൂരമുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല, വീട്ടിൽ പോയി കഴിക്കാം. ഞാൻ പയ്യെ ഇവിടെ നിന്ന് തിരിച്ച് നടക്കാൻ തുടങ്ങുകയാണ്. പുറകിൽ അങ്ങ് ദൂരെ പുറപ്പാറ അമ്പലം കാണാം. ഞാൻ അങ്ങോട്ടൊന്നും നടക്കുന്നില്ല, അത് നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്ന അത്രയും ദൂരം തന്നെ അങ്ങോട്ടുണ്ട്. സാറല്ല, അങ്ങോട്ട് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് ബേഡിങ്ങിനായിട്ട് തന്നെ പോവാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പാറ അമ്പലത്തിൻ്റെ പരിസരത്തു നിന്നായിരുന്നു നമ്മുടെ അരുൺ തോമസ്, പിന്നെ സിനോബിച്ചേട്ടൻ. അരുൺ മിക്കവാറും ഈ വീഡിയോ കാണുന്നുണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഒരു ഹായ് കമൻറ്റ് ഇടുക, അപ്പോൾ എല്ലാവർക്കും നോക്കാം. പിന്നെ സിനോബിച്ചേട്ടനെ നമുക്കറിയാം, നമ്മുടെ മൂന്നാർ വീഡിയോയിൽ ഉണ്ടായിരുന്ന സിനോബിച്ചേട്ടനാണ്. അവർ രണ്ടുപേരും കൂടെ ഒരു നവംബറോ ഡിസംബറോ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വന്നിട്ട് ഗ്രേ ഹെഡഡ് ബണ്ടിങ് എന്ന് പറയുന്ന പക്ഷിയെ കണ്ടുപിടിച്ചത് ഈ ഉറവപ്പാറയിൽ നിന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതൊരൊറ്റ സ്ട്രെച്ചാണ്, അപ്പോൾ ഇവിടെ സീസണിലൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കാം. നമുക്ക് നോക്കാം. ബണ്ടിങ്ങിനെ അന്ന് ഞാൻ മടി കാരണം മാത്രം വന്ന് കണ്ടുപിടിക്കാത്തതാണ്, പിന്നീട് കൗസുബൊക്കെ വന്ന് കണ്ടുപിടിച്ചു. കൗസുബിനെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അന്ന് ശരിക്കും മടി കാരണം മാത്രം ഞാൻ കയറി വന്ന് ബണ്ടിങ്ങിനെ കാണാതിരുന്നതാണ്. എൻ്റെ ഈ മരണം പേരൊന്നും എനിക്കറിയത്തില്ല. ഈ കിളി പോകാൻ തുടങ്ങി. യെസ് കിളി പോകാൻ തുടങ്ങി. ഞാനേ തിരിച്ച് നടക്കുകയാണ്. നട്ടുച്ച പോലെയല്ല, സന്ധ്യയ്ക്ക് വന്നിരുന്ന ഇങ്ങനെ ഇരുന്നിരുന്ന് രാത്രിയാക്കിയിട്ട് പോകുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഇവിടെ നല്ല കാറ്റും കാണും, നല്ല സൈലൻ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ തൊടുപുഴ ടൗൺ ഇങ്ങനെ തിളങ്ങി നിൽക്കും ചെറിയ ചെറിയ നല്ല രസമുള്ള ലൈറ്റുകളൊക്കെ ആയിട്ട്. ഞാനൊരു പ്രേതത്തുമ്പിനെ കൂടി കാണിച്ചു തരാം. യെസ്, ഗ്രാനൈറ്റ് ഗോസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. കല്ലിലിരിക്കുന്ന പ്രേതം അല്ലെങ്കിൽ ഭൂതം എന്താണോ, വാട്ടവർ ഇറ്റ് ഈസ്. കാരണം പുള്ളിക്കാരൻ ഇതുപോലെ വന്ന് ഈ കല്ലിന് മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പോലും പറ്റത്തില്ല, അതുപോലെ ക്യാമോഫ്ലാഷ്ഡാണ്. ഞാൻ ആദ്യമേ കണ്ട ആ ഒരു സുന്ദരൻ സ്പെഷ്യൽ തുമ്പി വീണ്ടും വന്നിരുന്ന് തന്നു. എനിക്ക് ആദ്യമേ അതിൻ്റെ അത്ര നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. എനിക്ക് അതിൻ്റെ വാല് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പുള്ളിക്കാരൻ എപ്പോഴും നിലത്ത് തന്നെയാണല്ലോ ഇരിക്കുന്നത്, ചിലപ്പോൾ നമ്മുടെ ഗ്രാനൈറ്റ് ഗോസിൻ്റെ സ്വഭാവം ഉള്ളവനായിരിക്കും. നേരത്തെ നമ്മുടെ ചാത്തൻ മാൻഡിസ് ഇരുന്ന ആ സ്ഥലത്ത് ഞാൻ ഒന്നും കൂടെ നോക്കിയത് കേട്ടോ. ഇവിടെയൊക്കെയാണ് അവൻ ഇരുന്നത്, പക്ഷേ ഇപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. ഇവിടെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. ചിലപ്പം നമ്മളെ തന്നെ നോക്കി എവിടെയെങ്കിലും ഇരിപ്പുണ്ടായിരിക്കും, നമ്മുടെ കൺമുന്നിൽ തന്നെ. ഞാൻ എന്തായാലും പോവാണ്. കണ്ടു തുടങ്ങിയ പിന്നെ എങ്ങനെയാ, പിന്നെ എപ്പോഴും ഇങ്ങനെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും, അതെ പിന്നെയും പിന്നെയും വന്നിരിക്കുന്നു. ഞാൻ എടുത്തും അടുത്തിടെ ഞാൻ വീട്ടിൽ പോട്ടെ, എന്നിട്ട് പിന്നെ വരാം കേട്ടോ. അല്ലെങ്കിൽ അവനെന്ത് നിർബന്ധം നമ്മൾ ഫോട്ടോ എടുക്കണം എന്നുള്ളത് അല്ലേ. ഓ, പിടിച്ചു നിർത്താൻ വേണ്ടി തന്നെയാണ് പുള്ളിയുടെ പരിപാടി. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുള്ളിക്കാരൻ ആദ്യമായിട്ടൊരു കമ്പിലിരുന്ന് കണ്ടു. കമ്പിലിരിക്കുമ്പം എനിക്ക് ഒന്ന് കുറച്ചുകൂടി അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ നടക്കുന്ന നിലത്ത് തന്നെ അതിരിക്കുമ്പോൾ കുറച്ച് വൈബ്രേഷൻസ് കിട്ടിയിട്ട് അത് പെട്ടെന്ന് പറക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കമ്പിലാവുമ്പോൾ അത്രയും കുഴപ്പമില്ല. ഇപ്പം എനിക്ക് ഇതിൻ്റെ വളരെ ക്ലോസ് എത്താൻ പറ്റുന്നുണ്ട്. നേരത്തെ പാറപ്പുറത്തിരിക്കുമ്പോൾ അങ്ങനെ പറ്റത്തില്ലായിരുന്നു. മഴക്കാരൊക്കെ വന്ന ആകാശം നല്ലപോലെ ഇരുണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് തന്നെ പോകാനുള്ള പരിപാടിയാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് മഴ പെയ്തോട്ടെ, ഈ പറയാൻ പറ്റത്തില്ല. ഞാൻ നടക്കുമ്പോൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അതിനെ ഷൂട്ട് ചെയ്ത് നിൽക്കും. എന്നാലും സാരമില്ല, ഞാൻ പയ്യെ എന്നെ തന്നെ സ്വയം നിർബന്ധിച്ച് ഇറങ്ങാൻ പോവുകയാണ്. നല്ല രസയിലിരിക്കണം നടക്കാൻ. മഞ്ഞ മഞ്ഞ പൂക്കളുടെ ഇടയിലൂടെ ഒരു മഴയൊക്കെ വരാനുള്ള പ്ലാൻ ഉള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് അധികം ദൂരെ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് വന്നതാണ്. എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് തിരിച്ചോടി പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ എത്തിയത് തൊടുപുഴയുള്ള ചുങ്കത്തുള്ള പാറമടയിലായിരുന്നു. ജോർജ് കുട്ടി വരുണിൻ്റെ വണ്ടി കൊണ്ട് നോക്കിയ സ്ഥലം. ഇപ്പോഴും അതേതാണെന്ന് മനസ്സിലാവാത്തവർക്ക് ദൃശ്യം സിനിമയിൽ നിന്നുള്ള ഒരു സീനാണത്. അത് ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. ദൃശ്യം കംപ്ലീറ്റ്ലി തൊഴിലൊക്കെ ആയിരുന്നു. അവർ തൊടുപുഴയിലാണല്ലോ ധ്യാനം കൂടാൻ വന്നത്, പക്ഷെ പാറേപ്പള്ളി അതാ എനിക്കറിയാൻ പാടില്ല. ഇപ്പം അവിടെ ഇരുന്ന് ശിഖറായി കരയുന്നുണ്ട് കേട്ടോ. പക്ഷേ അമ്മരെ കാട്ടിലാണ്, ഞാൻ വന്നപ്പോൾ കണ്ടതാ, പക്ഷേ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. ശിഖറെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ നോക്കുക. മൈഗ്രേറ്ററി ബേർഡ്സിന്റെ സീസൺ തുടങ്ങിയിട്ടുണ്ട്. അതിന് ഇവിടെ ഒരു വരവറിയിച്ചുകൊണ്ട് ഒരു ഏഷ്യൻ ബ്രൗൺ ഫ്ലൈ ക്യാച്ചർ എന്ന് പറയുന്ന തവിട്ട് പാറ്റപടിയിൽ ഇരുന്ന് കരയുകയും ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മൈഗ്രേറ്ററി ബേർഡ്സിന്റെ പുറകെ പയ്യെ പയ്യെ പോകാൻ തുടങ്ങാം. പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ളോഗുകളും അതിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. ഇതുപോലുള്ള വീഡിയോസ് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു 10 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നേ, അവരും കൂടെ കാണട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റാ ബേസ് ഓഫ് ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബ് ചാനൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അതും കൂടെ കയറി നോക്കുക, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മഴയ്ക്കുള്ള കാറ്റ് വരുന്നുണ്ട്, പുറയിലത്തെ പാറമട ഒന്നുകൂടി കണ്ടോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വ്ളോഗ് നിർത്തിയേക്കാം. ഞാൻ വീട്ടിലേക്ക് ഓടുകയാണ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.
ആയിരിക്കും.